കോൺഗ്രസിൽ ഇപ്പോൾ സി സി അധ്യക്ഷൻ കൂടിയായ വി എം സുധീരൻ പാർട്ടി വിട്ടു എന്ന് കെ സുധാകരനോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല പറഞ്ഞത് സുധാകരന് തിരുത്തേണ്ടിവരും കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരനും പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനും ചുമതലയേറ്റപ്പോൾ അവരെ സ്വാഗതം ചെയ്തയാളാണ് താൻ ഔചിത്യരാഹിത്യമാണ് കെ സുധാകരനും ദീപാദാസ് മുൻഷിയും കാണിച്ചത് ഇനി മുതൽ കെ പി സി സിയുടെ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കും സാമ്പത്തിക നിലപാടിലും മതേതരത്വ വിഷയത്തിലും കോൺഗ്രസ് വെള്ളം ചേർക്കുകയാണ് ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും സാമ്പത്തിക നിലപാടിലേക്ക് കോൺഗ്രസ് തിരിച്ചു പോകണം മൃദു ഹിന്ദുത്വ നിലപാടാണ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് സ്വീകരിക്കുന്നത് മൃദു ഹിന്ദുത്വ നിലപാടുള്ളവർ തീവ്ര ഹിന്ദുത്വ വർഗീയതയ്ക്ക് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദന ചടങ്ങിലേക്കുള്ള ക്ഷണം കോൺഗ്രസ് കയ്യോടെ തള്ളണമായിരുന്നുവെന്നും വി എം സുധീരൻ പറഞ്ഞു ആര് വിലക്കിയാലും നിലപാടുകൾ ഇനി തുറന്നു പറയുമെന്നും വി എം സുധീരൻ അറിയിച്ചു എൻ എൻ കൃഷ്ണദാസ് സി പി ഐ എം സണ്ണിക്കുട്ടി അബ്രഹാം രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് പ്രൊഫസർ കെ വി തോമസിനെയും ഞങ്ങൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു ഒപ്പം തന്നെ കെ പി അനിൽകുമാറിനെയും ആദ്യം ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം നോക്കൂ നേതൃത്വത്തിൻ്റെ നിലപാട് സതുദ്ദേശപരമല്ല എന്നാണ് വി എം സുധീരൻ പറയുന്നത് ആരെങ്കിലും പാർട്ടിയിൽ പ്രതിഷേധം ഉയർത്തിയാൽ അവർ പോകുന്നെങ്കിൽ പോകട്ടെ എന്നാണ് ഞാൻ പാർട്ടിയിൽ തന്നെ ഉണ്ടാകരുത് എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അവരുടെ ഉദ്ദേശം നല്ലതല്ല അതിന് നിന്നുകൊടുക്കരുതല്ലോ അതുകൊണ്ട് ഞാൻ ഇനി കെ പി സി സിയുടെ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കും നേരത്തെ രണ്ട് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ അത് അഞ്ച് ഗ്രൂപ്പുകളും അതിൽ തന്നെ ഉപഗ്രൂപ്പുകളുമുണ്ട് വിലക്കൊന്നും ബാധകമല്ല പറയേണ്ടത് പറയും നേരിട്ടുള്ള പോരാട്ടത്തിനാണ് വി എം സുധീരൻ ഒരുങ്ങുന്നത് എന്ന തോന്നൽ ഉണ്ടാക്കുന്നുണ്ടോ ഈ കാര്യങ്ങൾ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ഉണ്ടെങ്കിൽ അത് എത്ര കണ്ട് കോൺഗ്രസിനെ ബാധിക്കും ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അയോധ്യയുമായി ബന്ധപ്പെട്ട ശ്രീരാമജന്മഭൂമിയിലിപ്പോൾ പുതുതായി ഉയർത്തിയിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാപന കർമ്മത്തിൽ സംബന്ധിക്കണോ കോൺഗ്രസ് പങ്കെടുക്കണോ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കണോ എന്നൊരു വിഷയം അതവിടെ നിൽക്കട്ടെ ഇന്നലെ കെ പി സി സിയുടെ എക്സിക്യൂട്ടീവിൽ നടന്ന കാര്യങ്ങൾ പക്ഷേ എന്നു മുതലാണ് കോൺഗ്രസ്സിലെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല എന്നൊരു അവസ്ഥ വന്നു ചേർന്നത് കോൺഗ്രസിലെ കേരളത്തിലെ കോൺഗ്രസ് നമുക്കറിയാം ദേശീയതലത്തിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്ന കുറേ കാലമായിട്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കൂ എന്നാണ് നിങ്ങളൊരു അഭിപ്രായം പറയാൻ പാടില്ല അതും ചെറിയ കാര്യമല്ല വളരെ നിർണായകമായ ഒരു വിഷയം രാമക്ഷേത്രം പോലെയുള്ള അതിൽ പങ്കെടുക്കണമോ എന്നത് സംബന്ധിച്ച് കോൺഗ്രസ്സിന് വല്ലാത്ത വെട്ടിൽ എത്തി നിൽക്കുന്ന ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ചർച്ച നടക്കാൻ പാടില്ല നടത്താൻ പാടില്ല എന്ന് പറയുന്നത് ഇത് 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 പൊതുചർച്ചയല്ല ഇത് കെ പി സി സി എക്സിക്യൂട്ടീവാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മാത്രമുള്ള ഒരു ചടങ്ങാണ് അതിൽ കെ പി സി സിയുടെ ചുമതല വഹിക്കുന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി ഒരു മുൻ കെ പി സി സി പ്രസിഡൻ്റ് കൂടിയായ കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു കോൺഗ്രസ് ഇപ്പോൾ ആൻ്റണി കഴിഞ്ഞാൽ കെ പി സി സി പ്രസിഡൻറ്റും ഒക്കെ അല്ലെങ്കിൽ ഒപ്പത്തിൽ നിൽക്കാവുന്ന അല്ലെങ്കിൽ അതുപോലെ സീനിയർ കഴിഞ്ഞാൽ വി എം സുധീരനോട് ഇരിക്കാൻ പറയും ആ സോറി വയലാർ റവി രവി ഞാൻ പെട്ടെന്ന് വിട്ടുപോയി ക്ഷമിക്കുക ഇവരൊക്കെ കഴിഞ്ഞാൽ ആൻ്റണിയും രവിയും കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് സംസാരിക്കരുത് എന്ന് പറയുക അദ്ദേഹം സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഇരിക്കാൻ പറയുക ഇവരാര ഈ ഐ സി സി ജനറൽ സെക്രട്ടറി എന്ത് ചുമതല എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരെ കെ പി സി സിയോ അല്ലെങ്കിൽ പി സി സി ഭരിക്കാൻ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളവരല്ല അതേ കോൺഗ്രസ് ഹൈക്കമാൻഡും അതത് പ്രദേശ പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികളും തമ്മിലുള്ള പ്രവർത്തനത്തിൻ്റെ ഇടയ്ക്ക് ഇടനിലയ്ക്ക് നിക്കുക ഒരു ബ്രിഡ്ജ് പോലെ നിൽക്കുക ഒരു പാലം പോലെ നിൽക്കുക അതിന് അതിനാണ് അതാണ് അവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ ഗുലാം നബി ആസാദിനെ പോലെയൊക്കെയുള്ള വളരെ പ്രഗലഭരായ എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരൊക്കെ വന്നിട്ടുണ്ട് അവരൊന്നും ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അന്ന് ആൻ്റണിയോ കരുണാകരനോ പിന്നീട് പിന്നെ ഉമ്മൻചാണ്ടിയോ ഒന്നും അനുവദിച്ചിട്ടില്ല അവരൊക്കെ ഇവിടെ വരുന്നു കാര്യങ്ങൾ സംസാരിക്കുന്നു ഹൈക്കമാൻഡിന് പറയാനുള്ളത് പറയുന്നു ഹൈക്കമാൻഡിന് കേൾക്കാനുള്ളത് കേൾക്കുന്നു അത്തരത്തിലുള്ളൊരു ഏജൻറ് മാത്രമാണ് എ ഐ സി സിയുടെ ചുമതല കെ പി ഒരു പി സി സിയുടെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി മറ്റു സംസ്ഥാനങ്ങളെങ്ങനെ ആയിരിക്കണമെന്നില്ല അവിടേക്ക് ഇവർ കയറി ഭരിക്കുന്നുണ്ട് അതിൻ്റെ ഓർമ്മയിലായിരിക്കാം ഇപ്പോഴത്തെ പുതിയ എ ഐ സി സി ജനറൽ സെക്രട്ടറി ഇവിടെ വന്നിട്ട് പറഞ്ഞത് എങ്ങനെ എങ്ങനെ സുധീരനെ പോലുള്ളൊരു ആളിനോട് നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുക ഇന്നിപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു അദ്ദേഹം വലിയൊരു ഒരു അച്ചടക്ക ലംഘനം കാണിച്ചത് കെ പി സി പ്രസിഡന്റ് പ്രതികരിച്ചില്ലേ ഇന്നലെ സുധീരൻ സംസാരിച്ചത് പാർട്ടിക്കുള്ളില പാർട്ടി വേദിയിലാണ് അതിനെക്കുറിച്ച് കെ പി സി സി പ്രസിഡന്റ് പുറത്ത് അഭിപ്രായപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ശരിയല്ലെന്ന് വി എം സുധീരൻ പറഞ്ഞു ഞാൻ പാർട്ടി വിട്ടുപോയെന്ന് വി എം സുധീരൻ പറഞ്ഞു കേട്ടു നമ്മളാരും ഇത് കേട്ടിട്ടില്ല അദ്ദേഹം പാർട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരുന്നുവെങ്കിൽ അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ യാതൊരു സംശയവും വേണ്ട അത് അദ്ദേഹം പറയുമായിരുന്നു അതിന് വി എം സുധീരന് ആ ഒരു സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള ധൈര്യവും അദ്ദേഹത്തിനുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ആ നിഗക്ഷ ചോദ്യത്തിൽ വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവിടെ എല്ലാവരും പിന്നെ സുധാകരനും വി ഡി സതീശനും നേതൃസ്ഥാനത്തേക്ക് വന്നപ്പം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അടക്കം കോൺഗ്രസിലെ ഗ്രൂപ്പ് എല്ലാം പോയി ഇനി കോൺഗ്രസ് അങ്ങ് ശരിയായി എന്ന് ഒരു പറഞ്ഞ ഒരു കാലഘട്ടമുണ്ട് എന്താ വാസുതി സംഭവിച്ചത് സുധീരൻ പറഞ്ഞതല്ലേ സംഭവിച്ചത് ഇന്നിപ്പോൾ ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പാണ് വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട്മാരായിട്ട് മാറിയിരിക്കുക അവർക്കല്ലോ അവരുടേതായ ഗ്രൂപ്പുകൾ ഡി സി സി പ്രസിഡൻറ്റുമാരുടെ നിശ്ചയത്തിൽ തുടങ്ങി ആ ഗ്രൂപ്പ് കളി അതിനുശേഷം ഇങ്ങോട്ട് നോക്കൂ മണ്ഡലം പ്രസിഡൻ്റുമാരുടെ കാര്യത്തിൽ ഇന്നലത്തെ യോഗത്തിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വർക്കിംഗ് പ്രസിഡന്റായ ദേശീയ നേതാവെന്ന് പറയാവുന്ന നമ്മുടെ പിന്നെ പിന്നെ കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തെ പരാതി പറഞ്ഞു ബെന്നി പരാതി പറയുന്നു അദ്ദേഹത്തിൻ്റെ പാർലമെൻ്റ് മണ്ഡലത്തിലെ പുതിയ നിയമനങ്ങളെക്കുറിച്ച് പണ്ടെന്തായിരുന്നു ഒരു ഒരു നികേഷ് നമുക്കറിയാമല്ലോ ആന്റണിയും കരുണാകരനും തമ്മിൽ അവർ ഗ്രൂപ്പുണ്ട് അവർ തമ്മിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ചർച്ച ചെയ്യുന്നു ബ്ലോക്ക് പ്രസിഡന്റോ കെ പി എസ് സി അംഗങ്ങളോ ഇനി ഏത് പദവിയിലേക്കുള്ള സ്ഥാനങ്ങളാവട്ടെ അവർ ആലോചിച്ച് തീരുമാനിക്കുന്നു പ്രശ്നങ്ങളില്ലാതിരുന്നു പിന്നീട് സൂതി ഉമ്മൻചാണ്ടിയായപ്പോൾ ഉമ്മൻചാണ്ടിയും കരുണാനും തമ്മിൽ ഉമ്മൻചാണ്ടിയും രമേശും തമ്മിൽ അന്ന് അന്നിവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു കോൺഗ്രസ് ഗ്രൂപ്പാണ് ഗ്രൂപ്പാണ് കോൺഗ്രസിലെ പ്രശ്നം അന്നും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇത് അതല്ല പ്രശ്നം ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പ് എറണാകുളത്ത് നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പ് കണ്ണൂരിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഗ്രൂപ്പ് കെ പി സി സി ഭരിക്കുന്ന ഒരു 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 കോർ കമ്മിറ്റി എന്താ കെ പി സി സി ആഫീസിൽ നടക്കുന്നെന്നുള്ളത് എത്ര എങ്ങനെയാണ് അവിടെ പ്രവർത്തനം നടക്കുന്നതെന്നുള്ളത് നികേഷൻ അറിയാമോ ജനാധിപത്യമുണ്ടോ ഇവിടെ ഇപ്പോൾ വന്നു വന്ന് അഭിപ്രായം പോലും പറയാൻ പറ്റാത്ത ഒരു പാർട്ടിയായിട്ട് നമുക്ക് പിന്നെ രാമക്ഷേത്രത്തിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ചുള്ളത് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം പക്ഷേ അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഞാൻ പേട്ട കോൺഗ്രസ് ഒരു വലിയ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് പോകണോ പോകണ്ടായോ രണ്ട് വശങ്ങളുണ്ട് പോയാൽ അത് പിന്നെ മതനിരപേക്ഷ ക്ര ക്രെഷ്യൽസിനെതിരാകും യാതൊരു സംശയവുമില്ല പോയില്ലെങ്കിൽ ഒരു പക്ഷേ ആൻറ്റി ഹിന്ദു ഒരു പറഞ്ഞു തുടങ്ങി ബി ജെ പിക്ക് ഒരു ഒന്നാം തരം ഒരു രാഷ്ട്രീയ അജണ്ട ബി ജെ പി സ്ഥിതി ചെയ്യുന്ന ട്രാപ്പ് കോൺഗ്രസ് ഒരു കെണി പിന്നെ തയ്യാറാക്കി വച്ചിരിക്കുക അപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ആരാ പിന്നെ തീരുമാനിക്കുക പോകണമോ പോകണ്ട എന്നുള്ളത് പി സി സികളുടെ അഭിപ്രായം അറിയാതെ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളുടെ അഭിപ്രായം അനുസാരത്തെ വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് അറിയാതെ ആരാണ് നികേഷ് തീരുമാനിക്കുക അയോധ്യയിലെ ക്ഷേത്ര പ്രതിഷ്ഠാപന കർമ്മത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ആരെങ്കിലും പങ്കെടുക്കുമോ ഇപ്പോൾ ഒരു വിചിത്രമായൊരു ന്യായം പറയുന്നുണ്ട് ഇത് വ്യക്തികളെയാണ് ക്ഷണിച്ചതെന്ന് സോണിയാഗാന്ധി വ്യക്തി എന്നുള്ള നില ക്ഷണിച്ചത് ഖാർഗെയെ അല്ലെങ്കിൽ ലോക്സഭയിലെ കോൺഗ്രസ് നേതാവിനെ ക്ഷണിച്ചതൊക്കെ വ്യക്തി നടയിലാണോ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുക നിങ്ങൾ പോകുമോ പോകാതിരിക്കുമോ അത് രണ്ടാമത്തെ കാര്യം അതിനുമുമ്പ് ചർച്ച വേണ്ടി അല്ലെങ്കിൽ ഇതാരാണ് തീരുമാനിക്കുക കോൺഗ്രസ് നേതാക്കൾ ഇതിൽ പങ്കെടുക്കണമെന്നുള്ളതിൽ ചർച്ച പോലും അനുവദിക്കാത്ത ഒരു സാഹചര്യം ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന കോൺഗ്രസ്സിലൊക്കെ പണ്ട് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാമായിരുന്നു വേദികളിലും പുറത്തുപോക്കിയ അഭിപ്രായം പറയാമായിരുന്നു ഇപ്പോൾ ഒന്നും ആരും വേണ്ട ഞങ്ങൾ തീരുമാനിച്ചോളാം എ പി സി സിയിലെ ഒരു വിഭാഗവും അതാണ് വന്നു വന്ന് എ സി സിയും അങ്ങനെ ആയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വല്ലാത്തൊരു ഒരു അപകട സാഹചര്യം കോൺഗ്രസ് എബ്രഹാം ദീപാദാസ് മുൻഷി നമുക്ക് ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെയും നേരിട്ട് ഇടപെടുന്നത് മുൻപ് കണ്ടിട്ടില്ലാത്തതാണ് ഇപ്പോൾ ഗുലാം നബി ആസാദ് അങ്ങനെ നിരവധി സമുന്നതരായിട്ടുള്ള തലമുതിർന്ന നേതാക്കൾ എന്തിന് ജി കെ മൂപ്പനാർ പോലും പല പ്രതിസന്ധിയും തീർക്കാൻ വേണ്ടി കേരളത്തിലെത്തിയിട്ടുണ്ടല്ലോ അതിലൊക്കെ തന്നെയും ഇരുവിഭാഗങ്ങളെയും കേൾക്കുക അതിനകത്തൊരു സമന്വയത്തിന് ശ്രമിക്കുക എന്നതിനപ്പുറത്തേക്ക് തോന്നുന്നത് ഒരു എ സി സി ജനറൽ സെക്രട്ടറിയുടെ ഒരു ഡിക്റ്റേറ്റർ റോളിലേക്ക് ദീപാദാസ് മുൻഷി എത്തുന്നുണ്ടോ അതെ അതാണല്ലോ ഇന്നലെ സംഭവിച്ചത് ഇന്നലെ സംഭവിച്ചത് നമ്മൾ വാർത്തകളിൽ നിന്ന് കേട്ടത് ശരിയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നികേഷ് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇവരുടെ പിന്നെ അധികാര അധികാരദണ്ഡുപേർ ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോ പലയിടത്തും നമുക്കറിയാം പക്ഷേ ഇവിടെ ഇതുവരെ നടന്നിട്ടില്ല ഇപ്പം താങ്കൾ മൂപ്പനാരെ കുറിച്ച് പറഞ്ഞു മൂപ്പനാരാണ് പലപ്പോഴും വന്നിട്ടുള്ളത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തെറ്റാണ് എതിർത്തുന്ന അഹമ്മദ് പട്ടേൽ പോലും കെ പി സി സിയുടെ ചുമതല വഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലായത് അവരൊക്കെ ചെയ്യുന്നത് എന്താ എ സി സിക്ക് പറയാനുള്ളത് കേരളത്തിലെ പി സി സിയോട് പറയാനുള്ളത് ഇവിടെ പറയുന്നു അവർക്ക് ഇവിടുത്തെ പി സി സിക്ക് പറയാനുള്ളത് ഹൈക്കമാൻഡിനോട് പറയാനുള്ളത് അവരോട് പറയുന്നു അതിനപ്പുറത്ത് ഇദ്ദേഹം ഇവരെങ്ങനാ തീരുമാനിക്കുക എന്താണ് ദീപ ദാസ് മുൻഷയുടെ പ്രിയംജന്ദ്ദാസ് മുൻഷയുടെ ഭാര്യയാണ് ഒരു നല്ല നേതാവാണെന്നാണ് എല്ലാവരും പറയുന്നത് നല്ല അഭിപ്രായം ഡൽഹിയിലുണ്ടെന്ന് നമ്മൾ കേൾക്കുന്നു പക്ഷേ ഇവർക്ക് സുധീരനെ നിങ്ങൾ ഇരിക്കാൻ പറയാൻ എന്ത് അവകാശമുള്ളൂ അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ എവിടെ പോയിരിക്കുന്നു കോൺഗ്രസിൻ്റെ സമ്മേളനം എക്സിക്യൂട്ടീവ് നടത്തേണ്ടത് ആരാ അതിന് അധ്യക്ഷത വഹിക്കേണ്ടത് ആര് സംസാരിക്കണം ആര് സംസാരിക്കേണ്ട അത് പറയേണ്ടത് കെ പി സി സി പ്രസിഡൻ്റാണ് കെ പി സി പ്രസിഡന്റ് പറയാം സുധീരിനോട് പറയാം നിർദ്ദേശങ്ങൾ കൊടുക്കാം അതല്ലാതെ ഒരു എ ഐ സി സി ജനറൽ സെക്രട്ടറിക്ക് എങ്ങനെ ഇതുപോലെ ഒരു സീനിയറായ മുതിർന്ന കോൺഗ്രസ് നേതാവിനോട് ഉത്തരവ് തീർച്ചയായും അബ്രഹാം അക്കാര്യത്തിലെ താങ്കൾ പതിറ്റാണ്ടുകൾ കോൺഗ്രസ് ബീറ്റ് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇതിപ്പോൾ വി എം സുധീരൻ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ഞാൻ പ്രസംഗിച്ച ഉടൻ തന്നെ ഇറങ്ങിപ്പോവുകയല്ല ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം മുരളി സംസാരിച്ചു ശശി തരൂർ സംസാരിച്ചു വേറെയും ചില നേതാക്കൾ സംസാരിച്ചു അത് കഴിഞ്ഞതിന് ശേഷം മകൻ അമേരിക്കയിൽ പോകേണ്ടതുകൊണ്ട് എനിക്ക് നെടുമ്പാശ്ശേരിയിലേക്ക് യാത്ര ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ നിൽക്കൂ ഞാൻ താങ്കൾ പറഞ്ഞതിന് ഒരു ക്ലാരിഫിക്കേഷൻ നൽകുന്നുണ്ട് എന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു ഞാൻ അവിടെ നിന്നു ക്ലാരിഫിക്കേഷൻ കഴിഞ്ഞു യോഗത്തിൽ പൊതുവായി ഞാൻ ഇന്നതുകൊണ്ടാണ് യോഗം വിടുന്നത് എന്ന് മൈക്കിലൂടെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് എന്നുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷം ദീപാദാസ് മുൻഷി വാർത്താ സമ്മേളനത്തിൽ പ്രസംഗിച്ച ഉടൻ ഇറങ്ങിപ്പോയ ആളാണ് വി എം സുധീരൻ എന്നു പറഞ്ഞത് ഔചിത്യക്കുറവാണ് എന്നാണ് വി എം സുധീരൻ വിശദീകരിച്ചിട്ടുള്ളത് ദയവായിത്തൊടർ കാശി സണ്ണിക്കുട്ടി എബ്രഹാം കെ വി തോമസ് നമ്മോടൊപ്പം പ്രൊഫസർ കെ വി തോമസ് നോക്കൂ ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണം എന്നാണ് നേതൃത്വത്തിൻ്റെ ആഗ്രഹം ഞാൻ യോഗത്തിൽ പങ്കെടുക്കരുത് എന്നാണ് ആഗ്രഹം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എ സി സിക്കും കെ പി സി സിക്കും കത്തയച്ചിരുന്നു തുടർന്നാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് മാറി നിന്നത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും അതുപോലെ തന്നെ എ സി നിന്നും രാജിവെച്ചത് അതിനെ തുടർന്നാണ് രണ്ടു വർഷം കാത്തുനിന്നു പക്ഷേ പുറ അഭിപ്രായ വ്യത്യാസമുള്ളവരെ അടുപ്പിക്കാനല്ല അവർ പുറത്തു പോകട്ടെ എന്ന നിലപാടാണ് ഈ നേതൃത്വത്തിന് അവരുടേത് സതുദ്ദേശപരമായ നിലപാടല്ല എൻ്റേതു കൂടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് ഞാൻ ഇനി പഴയ നിലപാട് വിട്ട് എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കും എൻ്റെ അഭിപ്രായം യോഗത്തിൽ പറയും എന്നാണ് പ്രൊഫസർ കെ പി തോമസ് വി എം സുധീരൻ പറയുന്നത് അത് ഇന്നത്തെ സാഹചര്യത്തിൽ വി എം എടുക്കാൻ കഴിയുന്ന നിലപാടാണ് ാണോ നോക്കൂ ലോക്സഭാ എത്തി നിൽക്കുന്നത് രാജ്യം ആ ഒരു സുധീരൻ ശരിയോ എം സുധീരൻ കോൺഗ്രസിന്റെ വളരെ ശക്തമായ ഒരു മുഖമാണ് അദ്ദേഹത്തെ വളരെ നാളുകൾ എനിക്കറിയാം കെ കരുണാകരനും എ കെ ആന്റണിയും നേതൃത്വം കൊടുക്കുന്ന രണ്ട് ഗ്രൂപ്പുകൾ ഉള്ളപ്പോൾ അന്ന് ആന്റണിയോടൊപ്പം സുധീരൻ എങ്കിൽ പോലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ട് കാഴ്ചപ്പാടുകളുണ്ട് കൃത്യമായ ലക്ഷ്യവുമുണ്ട് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കേരള ജനത ശ്രദ്ധിക്കുന്ന ശബ്ദമാണ് സുതീർജ് അപ്പോ ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭത്തിൽ ഇത് പറയാമോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് എന്ന് പറയേണ്ടത് പത്ത് വോട്ടിനും പത്ത് സീറ്റിപ്പിനും ഉള്ള ദേശീയ പാർട്ടി അല്ലല്ലോ ചില പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ പറയേണ്ടത് ഇതിനു മുമ്പ് പറഞ്ഞ അപ്പൊ അങ്ങനെ പറ്റാത്തവർ പത്ത് വോട്ട് കണ്ടുകൊണ്ട് മറ്റ് സീറ്റ് കണ്ടുകൊണ്ട് പുതിയ പോലെ ആളുകൾ നിശബ്ദമാകണം എന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതൊക്കെ കോൺഗ്രസിന്റെ ഗുണകരമായി തന്നെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് എന്താ കെ പി സി സി എക്സിക്യൂട്ടീവിൽ അദ്ദേഹം മൈക്കെടുത്തല്ല പറഞ്ഞു കെ പി സി എക്സിക്യൂട്ടീവിൽ ആണ് അദ്ദേഹം സ്വന്തം അഭിപ്രായം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന് അതിൽ ദുഃഖം തോന്നി പുതിയെ പോലെ ഒരാളുക്ക് സംസാരിക്കാൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിച്ച് പൊതുസമൂഹത്തിൽ എത്തിക്കുക അത് ശരിയല്ല കാര്യങ്ങൾ പറയണം ഇവിടെ അല്ലാതെ പിന്നെ എവിടെ പറയുക എ പി സി എക്സിക്യൂട്ടീവ് അല്ലാതെ സുധീരനെ പോലെ ഒരാൾ വേറെ എവിടെ പറയുക സുധീരനെ പറയാൻ അവകാശമില്ല സന്ദർഭമില്ലെങ്കിൽ പിന്നെ വേറെ ആൾക്കാർ കിട്ടുക അപ്പം അത് കോൺഗ്രസിൻ്റെ പാരമ്പര്യം അനുസരിച്ച് അഭിപ്രായങ്ങൾ പറയും ആ അഭിപ്രായങ്ങൾ അഭിപ്രായം വ്യത്യാസം ഉണ്ടാവും പക്ഷേ അത് അവസാനം ഒരു കോടി തിരിച്ച് യോജിപ്പിച്ചു പോകേയുള്ളൂ ആ യോജിപ്പിക്കേണ്ട വന്നത നേതൃത്വത്തിലാണ് സുധീരൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കണം അദ്ദേഹം പറഞ്ഞത് ശരിയുണ്ടെങ്കിൽ ശരിയാണെന്ന് പറയണം ആ ശരിയായ കാര്യങ്ങൾ നടപ്പിലാക്കണം തെറ്റാണെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞാൽ തെറ്റാണോ ശരിയല്ല അങ്ങനെ സമീപനം എടുക്കാൻ ഒരു വളരെ പ്രസക്തമായത് പോയിട്ടുണ്ട് പോണവരൊക്കെ പോയിക്കോട്ടെ ഉള്ളി വിളിക്കുന്നവരെ പൊളിക്കാമെന്ന സമീപനം കോൺഗ്രസ് അടുത്ത കാലത്ത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും എടുത്തിട്ടുണ്ട് അത് ശരിയല്ല അഭിപ്രായ വ്യത്യാസം ഉള്ളവരവരെ പൂട്ടി യോജിപ്പിച്ചത് അത് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസം ഒന്ന് ഞങ്ങൾ പോവും നേരിട്ട് സംസാരിക്കും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും കൂടെ നിർത്തും അങ്ങനെ ഒരു സമീപനം കേരളത്തിലെ കോൺഗ്രസ് ഇന്ത്യയിലെ കോൺഗ്രസ് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഭയപ്പാട് തോന്നുന്നുണ്ട് റൈറ്റ് ശ്രീ എൻ എൻ കൃഷ്ണദാസ് കോൺഗ്രസിലുള്ള ഈ ഉൾപ്പെരിവുകൾ ഇതര രാഷ്ട്രീയ പാളയത്തിൽ നിന്നുകൊണ്ട് സന്തോഷത്തോടു കൂടിയാണോ സി പി ഐ എം എൻ എൻ കൃഷ്ണദാസ് നോക്കി നിൽക്കുന്നത് ഇതിൽ കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് കെ പി സി സി യോഗത്തിൽ നടന്ന തർക്കങ്ങൾ അവർ തമ്മിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങൾ ഇതിലൊന്നും ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്കും അതിൽ ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് അതൊന്നും ഞാൻ അഭിപ്രായം പറയാൻ ആളല്ല പക്ഷേ ഇപ്പോൾ വിശേഷിച്ചും നമ്മുടെ രാജ്യം ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുകയാണ് ഒന്ന് സംഘപരിവാർ മുമ്പിലേക്ക് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ പ്രോജക്റ്റ് പദ്ധതി നമ്മുടെ രാജ്യത്തിൻ്റെ ആവിർഭാവത്തിൽ തന്നെ അതിൻ്റെ അടിസ്ഥാനമായി മാറിയിട്ടുള്ള സെക്യുലറിസം എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന മതനിരപേക്ഷത ഈ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയവും സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ പ്രോജക്റ്റും ഇത് ആയിട്ട് നമ്മുടെ രണ്ട് രാഷ്ട്രീയമായിട്ട് രാജ്യം വേർപിരിയുകയാണ് ഒപ്പം നമ്മുടെ രാജ്യത്തിലെ അതിസമ്പന്നരായിട്ടുള്ള കോർപ്പറേറ്റ് മൂലധനം സാധാരണ മനുഷ്യരുടെ ജീവിതം കോർപ്പറേറ്റ് മൂലധനം സാധാരണ കർഷകർ തൊഴിലന്വേഷിച്ച് നടക്കുന്ന കോടാനുകൂടി തൊഴിലന്വേഷകർ അവരോട് പുറന്നിരിഞ്ഞു നിൽക്കുന്ന ഗവൺമെൻറ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയം രണ്ടായിട്ട് വേർപിരിയുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്നതാണ് പ്രശ്നം അവിടെയാണ് നേരത്തെ വളരെ വലിയ കോൺഗ്രസ്സുകാരനും പരിണിതപ്രജ്ഞരായിട്ടുള്ള പത്രപ്രവർത്തകരുമായിട്ടുള്ള എൻ്റെ ബഹുമാന്യ സുഹൃത്ത് സണ്ണിക്കുട്ടി അബ്രഹാം പ്രകടിപ്പിച്ച അവരുടെ ആത്മസംഘർഷം അഥവാ ധർമ്മസങ്കടം ഇവിടെയാണ് വരുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ രാഷ്ട്രീയം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുമ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാൻ പറ്റുന്നില്ല ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം കോൺഗ്രസ് പാർട്ടിയിലെ അഭിപ്രായ ഐക്യമില്ലായ്മയും ഗ്രൂപ്പുകൾ നാലു അഞ്ചു ആയി എന്നൊക്കെ പറയപ്പെടുന്നുണ്ടല്ലോ അതൊക്കെ ആവുന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ലക്ഷോപലക്ഷം ആളുകളെ അണിനിരത്തുകയാണല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി അവരെ യോജിപ്പിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി അപ്പോൾ യൂണിഫൈയിങ് ഫാക്ടർ എന്താവണം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ലക്ഷക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് ആളുകളെ അണിനിരക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എല്ലാ ജനങ്ങളെയും ഒരുമിപ്പിക്കുന്നതിൻ്റെ യൂണിഫയിങ് ബേസിക് യൂണിഫയിങ് ഫാക്ടറെന്ന് പറയുന്നത് അവർ പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ആ പൊളിറ്റിക്കൽ ഐഡിയോളജിക്ക് മാത്രമേ എല്ലാവരും യോജിപ്പിക്കാൻ പറ്റൂ അപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ വി വിഘടിച്ച് പോകുന്നു അസംഘടിതമായി പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഇവർക്ക് ഒരു ഏകാഭിപ്രായം രൂപപ്പെടുത്താൻ സാധിക്കുന്നില്ല ഐഡിയോളജിക്കൽ പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല രാഷ്ട്രീയ നിലപാടെടുക്കാൻ പറ്റുന്നില്ല ഇതിനെയാണ് നമ്മൾ സാധാരണ പത്രഭാഷയിൽ വളരെ സീനിയർ മോസ്റ്റായിട്ടുള്ള പത്രപ്രവർത്തകരും കോൺഗ്രസ്സുകാരനുമാണ് സണ്ഡിക്കുട്ടി എബ്രഹാം അദ്ദേഹത്തിന് പത്രത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളെ പറ്റിയിട്ട് നല്ല ധാരണയുണ്ടാവും ഈ അവസ്ഥാ വിശേഷത്തെയാണ് രാഷ്ട്രീയ പാപ്പരത്വം എന്ന് വിളിക്കുന്നത് അങ്ങനെ പൊളിറ്റിക്കലായി പാപ്പരീകരിക്കപ്പെട്ട ഒരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ് ലളിതമായിട്ട് പറഞ്ഞാൽ അവർക്ക് അച്ഛൻ്റെ കൂടെ ഉത്സവം കാണാനും പോകണം അതേ സമയത്ത് അമ്മടൊപ്പം കിടന്ന് പാലും കുടിക്കണം ഒരു കുട്ടിക്ക് ഇത് രണ്ടും ഒപ്പം നടക്കില്ല ഒന്നുകിൽ അമ്മുടെ കൂടെ കിടന്നിട്ട് പാല് കുടിക്കുക അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ ഉത്സവം കാണാൻ പോവുക ഇതിൽ ഇങ്ങനെ ഇന്ത്യയിലെ രാഷ്ട്രീയം മേൽപ്പറഞ്ഞ വിധത്തിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുമ്പോൾ കോൺഗ്രസ് പാർട്ടി എവിടെ നിൽക്കുന്നു അതാണ് പ്രശ്നം ഇപ്പോൾ എന്തിനാണ് ഇത്തരത്തെയൊക്കെ ചർച്ച ഇവർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ഐഡിയോളജിയാണ് കോൺഗ്രസ് പിന്തുടരുന്നത് എങ്കിൽ ഒറ്റ ശ്വാസത്തിൽ ഞങ്ങളതിനില്ല എന്ന് പറയാമായിരുന്നല്ലോ ഈ ക്ഷണത്തോട് ഈ അയോധ്യക്ഷേത്രത്തിൽ ഈ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഉള്ള ക്ഷണത്തോട് കോൺഗ്രസ് പാർട്ടി മഹാത്മാഗാന്ധിയോടും ജവഹർലാൽ നെഹ്റുവിനോടും ചേർന്ന് നിൽക്കുന്നു ഇപ്പോഴും എന്ന് അവകാശപ്പെടുമെങ്കിൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ എന്തിനാണ് ഈ വിവാദമൊക്കെ ഏതൊരാൾക്കും ഒറ്റയടിക്ക് പറയാം ഞങ്ങൾ അതിനില്ല എന്തുകൊണ്ടില്ല ഞങ്ങൾക്ക് മതവിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല മതവിശ്വാസത്തെ രാഷ്ട്രീയത്തിലേക്ക് കൂട്ടിക്കലർത്തുന്നതിന് പണ്ട് മുതലേ എതിരാണ് അതുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ അയോധ്യയിൽ ഇപ്പോൾ ക്ഷേത്ര ഉദ്ഘാടനം ഒക്കെ നടത്തുന്നത് രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ മതനിരപേക്ഷതയെ കൊന്നു കൊന്നുകൊലവിളിച്ചതിൻ്റെ ചോരയുടെ മണം മാറാത്ത മണ്ണിൽ പടുത്തുയർത്തിയിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഞങ്ങളില്ല എന്ന് പറയുന്നതിന് കോൺഗ്രസിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട പ്രശ്നമില്ല അവരുടെ പൊളിറ്റിക്കലായി രാഷ്ട്രീയമായിട്ടുള്ള പാപ്പരത്വമാണ് ഇപ്പോഴും അവർക്ക് ഈ തരത്തിലുള്ള നിലപാട് എടുക്കാൻ സാധിക്കാതെ പോകുന്നത് ഇത് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഞങ്ങളുടെ നിലപാട് ഇതാണ് ഞങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യയുടെ പോളിറ്റിക്സ് ഡിവൈഡഡ് ഇൻ ടു രണ്ടായിട്ട് ഭാഗിക്കുകയാണ് മതനിരപേക്ഷത വേഴ്സ സംഘപരിവാറിൻ്റെ ഫിലോസഫി കോർപ്പറേറ്റ് മുതലാളിത്തം സാധാരണ മനുഷ്യരുടെ ജീവിതം കോർപ്പറേറ്റ് മുതലാളിത്തം കർഷക ജനവിഭാഗം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ അതിനോട് പുറത്ത് നിൽക്കുന്ന ഗവൺമെൻറ് സമീപനം ഈ വിധത്തിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുമ്പോൾ കോൺഗ്രസ് പാർട്ടി ആരുടെ പക്ഷത്ത് നിൽക്കുന്നു നിസംശയം അവർക്ക് പറയാം അവർക്കത് പറയാൻ പറ്റുന്നില്ല ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ അപജയം ആ അപജയത്തിലുള്ള ധർമ്മസങ്കടമാണ് ശ്രീമാൻ സണ്ണിക്കുട്ടി അബ്രഹാമിനെ പോലുള്ളവർ ഇവിടെ പ്രകടിപ്പിക്കുന്നത് അതിൽ അവർ അവരുടെ കാര്യം അവര് തന്നെ ശരിപ്പെടുത്തണം എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് എന്ത് പറയാൻ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണ് നമ്മൾ ഈ പാനലിൽ ഇരിക്കുന്നത് ഒരു കോൺഗ്രസ്സുകാരനായിട്ടില്ല രാഷ്ട്രീയം സ്വാഭാവികമായും വ്യക്തിപരമായി ഉണ്ടാകും ആ വ്യക്തിപരമായ രാഷ്ട്രീയം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകട്ടെ നമ്മൾ എന്തായാലും രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണ് ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാമിനെ കാണുന്നത് നോക്കൂ ശ്രീ ജേക്കബ് ജോർജ് പുതിയ ചേരിത്തിരിവ് കോൺഗ്രസ്സിൽ ഉണ്ടാവുകയാണോ നമുക്ക് ഈ അഞ്ച് ഗ്രൂപ്പുകൾ അതിലെ ഉപഗ്രൂപ്പുകൾ അതിനോട് സമരസപ്പെടാതെ നിൽക്കുന്ന വി എം സുധീരൻ വി എം സുധീരൻ ഞാൻ പാർട്ടി വിട്ടുപോവുകയാണ് എന്ന് കെ സുധാകരൻ അവിടെ അന്ന് പറഞ്ഞു എന്നാണ് കെ സുധാകരൻ പറയുന്നത് നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പോലെ തന്നെ അതൊന്നും ന്യായീകരിക്കപ്പെടുന്ന ഒരു കമൻ്റേ അല്ല കാരണം സുധീരനെ പോലെ ഒരാൾ കോൺഗ്രസ് വിടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല ഇനി അഥവാ സുധീരൻ കോൺഗ്രസ് വിടുകയാണ് എങ്കിൽ അത് സുധീരമായി പറയാൻ അദ്ദേഹം തയ്യാറാകുമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതം അറിയുന്ന ആളുകൾക്കറിയില്ലേ നോക്കൂ ഒരു വാർത്താ സമ്മേളനത്തിൽ വന്ന് കെ പി സി സി പ്രസിഡന്റിൻ്റെ പദവിയിലിരുന്നു കൊണ്ട് സുധീരൻ എന്നോട് നേരത്തെ ഞാൻ പാർട്ടി വിട്ടു എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് സ്നബ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ആൾ ഇനി എൻ്റെ പാർട്ടിയിൽ ഇല്ല എന്ന് പറയുകയാണല്ലോ ചെയ്യുന്നത് അത് ഈ കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്നു എന്ന് പറയുന്നത് നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പ്രകടിപ്പിച്ച അതേ അത്ഭുതം എനിക്ക് ഇപ്പോഴും അഭിപ്രായം പറയുന്നതിൻ്റെ പേരിൽ തള്ളിക്കളയുക ഒരാളെ അതും വെറും ഒരാളല്ല നേരത്തെ സുധീരൻ തന്നെ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പാർട്ടി വന്ന ആളല്ല സുധീരൻ അദ്ദേഹം തന്നെ ഇന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ പതിനാറാമത്തെ വയസ്സിൽ കെ എസ് യുവിന്റെ സംസ്ഥാന സമിതിയിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ കാറ്റഗറിയിൽ നിന്ന് വയലാർ റവിയുടെ കമ്മിറ്റിയിൽപ്പെട്ടയാളാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല വി എം സുധീറിനെ പറ്റി പക്ഷേ ഇതെന്താണ് എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഷി ജേക്കബ് ജോർജ് തീർച്ചയായിട്ടും അത് വളരെ നിർഭാഗ്യകരം ഒരു സംഭവമാണ് സുധീരനെ പോലെ ഒരു നേതാവിനെ പണ്ടൊക്കെ കെ എസ് യു കാരൻ വിളിച്ചിരുന്ന മുദ്രാവാക്യം എ കെ ആന്റണി ഉമ്മൻചാണ്ടി വി എം സുധീരൻ സിന്ദാബാദ് ധീരാധീര വി എം സുധീര അറുപതുകളിലൊക്കെ കേട്ട മുഴുങ്ങിക്കേട്ട മുദ്രാവാക്യമാണത് അത്രയും അറുപതുകളിൽ കെ എസ് യുവിന്റെ മുദ്രാവാക്യത്തിലെ പ്രധാന മുദ്രാവാക്യങ്ങളിലെ പ്രധാന കഥാപാത്രമായിരുന്നു വി എം സുധീരൻ പിന്നീട് അദ്ദേഹം ലോക്സഭാംഗമായി ധീരാധീര വി എം സുധീര തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല ബി എം സുധീരൻ കോൺഗ്രസിന്റെ ഇന്നുള്ള ഒരു പ്രധാനപ്പെട്ട സെൻസുള്ള ബോധമുള്ള നിലപാടുള്ള ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ശേഷിയുള്ള ഒരു വലിയ നേതാവ് തന്നെയാണ് ബി എം സുധീരൻ അദ്ദേഹത്തിന്റെ ചില നിലപാടുകളെ കുറിച്ച് ഞാൻ മുൻപും അറിയാമല്ലോ നികേഷ് അറിയാമല്ലോ നമ്മൾ തമ്മിൽ തന്നെ പല തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ബാർ കോഴ കേസിന്റെ ഒക്കെ കാലത്ത് അന്ന് അദ്ദേഹം കെ പി സി സി അധ്യക്ഷനായിരുന്നു ഇന്ന് മുൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ വി എം സുധീരൻ കെ പി സി സി യോഗ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ ഇവിടെ ഇരിക്കാൻ പറയുക എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല അതിന്റെ അടുത്ത് ഗ്രൂപ്പ് രാഷ്ട്രീയമല്ല അതിന്റെ അപ്പുറത്ത് ഒരു സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയം സംസ്ഥാനത്തെ ഒരു കോൺഗ്രസ് നേതാവിന് ഇതാണ് എന്നിട്ട് കെ പി സി സി അധ്യക്ഷൻ പറയുക പറയാൻ പണ്ടേ കോൺഗ്രസ് വിട്ടു പോയതാണെന്ന് നമ്മളാരും കോൺഗ്രസ് വിട്ടാൽ ചർച്ച ചെയ്യത്തില്ലേ സംഭവം ആവില്ലേ ജേക്കബ് ജോർജ് വിശദീകരിക്കുന്നുണ്ട് ഞാൻ കെ പി സി സിയുടെ യോഗങ്ങളിൽ മാത്രമാണ് രണ്ടു വർഷം വിട്ടു നിന്നിട്ടുള്ളത് ഡി സി സികളുടെ പരിപാടികളിലും ഒക്കെ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നുവെന്ന് അപ്പൊ ആ ഘട്ടത്തിലെ കെ പി സി പ്രസിഡന്റിനറിയില്ലായിരുന്നോ കെ പി സിയുടെ അല്ല സുധീർ ശിശിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പുറത്തുനിന്നുള്ള ഒരാളാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ഒരാളാണെന്ന് അതാണ് അത് സുധീരനെ അധിക്ഷേപിക്കാൻ വേണ്ടി അതായത് നേതൃത്വത്തിന്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാൻ ശേഷിയുള്ള ഒരു നേതാവിനെ അധിക്ഷേപിച്ച് ആക്ഷേപിച്ച് ഇരുത്തുക അടിച്ചിരുത്തുക എന്നുള്ള ഒരു നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചത് അതിന്റെ കൂടെ ദീപാദാഷ് മുൻഷയും ഇപ്പോൾ രാഹുൽ ഗാന്ധി നോക്കി നോക്കിയാല് ദീപാദാസ് മുൻഷിയെ നോക്കിയാല് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അവരുടെയൊക്കെ സ്ഥാനം എന്ത് ബി എം സുധീരന്റെ ഒക്കെ സ്ഥാനം എന്ത് എന്നുള്ളത് നമുക്കൊന്ന് താരതമ്യം ചെയ്യാമല്ലോ അവരൊക്കെ കെ ഐസ്യുവിയിലൂടെ യൂത്ത് കോൺഗ്രസിലോ കോൺഗ്രസിലോ ഒക്കെ എത്തുന്നതിന് എത്രയോ കാലം മുമ്പേ കോൺഗ്രസിന്റെ കുഴി എന്തി നടന്നവരാണിവർ തീർച്ചയായിട്ടും അത് ഒരു വശം മാത്രമാണ് രണ്ടാമത്തെ കാര്യം ബി എം സുധീരൻ പറയുന്ന കാര്യങ്ങളിൽ സെൻസ് ഉണ്ട് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്ന പ്രയോഗമാണ് അതിൻ്റെ അകത്ത് ഒരു നിലപാടുണ്ട് ആ നിലപാടിൻ്റെ ഒരു ശക്തിയുണ്ട് ഇന്നത്തെ കറന്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സുധീരൻ പറയുന്നതായിരിക്കണം കോൺഗ്രസിന്റെ നിലപാട് അതായിരിക്കണം കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡ് എടുക്കുന്ന എടുക്കേണ്ട തീരുമാനം പക്ഷെ ആ തീരുമാനം എടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ബുദ്ധിമുട്ടുണ്ട് നികേഷ് അതാണ് കോൺഗ്രസിന്റെ പ്രശ്നം ഇപ്പൊ ബി ജെ പി ഒരു ഒരു കുടുക്ക് വെച്ചിരിക്കുകയാണ് ഒരു കുരുക്കുണ്ടാക്കി വെച്ചിരിക്കുകയാണ് കോൺഗ്രസിനെ വീഴ്ത്താൻ വേണ്ടി അയോധ്യ അവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മോസ്ക് മുസ്ലിം പള്ളി പൊളിച്ചു കളഞ്ഞിട്ട് അക്രമത്തിലൂടെ നിയമവിരുദ്ധമായ നടപടികളിലൂടെ ആൾക്കാർ ആയുധങ്ങൾ കൊണ്ട് തകർത്ത് കളഞ്ഞിട്ട് ആ മണ്ണിൽ പണിത ക്ഷേത്രമാണ് ക്ഷേത്രം രാമക്ഷേത്രം അതിന്റെ അകത്ത് രാഷ്ട്രീയമുണ്ട് അതിനകത്ത് ബി ജെ പി രാഷ്ട്രീയമുണ്ട് അതിന്റെ അകത്ത് സംഘപരിവാറിന്റെ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തെ എടുക്കേണ്ടത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ആവശ്യമാണ് അത് കോൺഗ്രസിന്റെ അടിസ്ഥാന രാഷ്ട്രീയ ചിന്തയാവേണ്ടതാണ് അങ്ങനെ ഒരു ചിന്ത കോൺഗ്രസിന് വേണം എന്നാണ് വി എം സുധീരൻ ഓർമ്മിപ്പിച്ചത് അങ്ങനെ ഓർമ്മിപ്പിക്കുന്ന വി എം സുധീരനോട് ഇരിക്കാൻ ാവശ്യപ്പെട്ടൊരു ഹൈക്കമാൻഡിന്റെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലജ്ജാകരൻ തന്നെയല്ലേ അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും ഇപ്പൊ സുധീരന്റെ പഴയകാല ചരിത്രങ്ങളൊക്കെ നമുക്ക് നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടാവുന്നു എടുക്കേണ്ട കാര്യമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ സുധീരൻ പറയുന്നത് അതിന്റെ അതിന്റെ ശക്തി മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിയുന്നെങ്കിൽ കഴിയുന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രസിഡന്റിന് അധ്യക്ഷന് കഴിയുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്നേ പറയാനുള്ളൂ രണ്ട് കാര്യങ്ങളാണ് ഇനി എനിക്ക് അന്വേഷിക്കാനുള്ളത് പ്രത്യേകിച്ച് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം അടക്കമുള്ളവരോട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പാർട്ടിയിൽ വന്നയാളല്ല താൻ എന്ന് പറയുന്നതിലൂടെ യോഗത്ത് വെച്ച് യോഗത്തിൽ വെച്ച് സുധാകരനെ ആക്രമിച്ചിരിക്കുന്നു അതിനുള്ള മറുപടിയാണ് യോഗശേഷം വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ മറുപടി നൽകിയത് ആ നിലയിലുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ ഇന്നത്തെ കോൺഗ്രസ് അർഹിക്കുന്നുണ്ടോ എന്നല്ല അതിന് താങ്ങാൻ കഴിയുമോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയം രണ്ടാമത്തേത് സുധാകരൻ ഉമ്മൻചാണ്ടിയോട് ഏറ്റുമുട്ടിയതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിൻ്റെ പരാജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ടാണ് കോൺഗ്രസിൽ മുഖ്യധാരയിൽ നിന്ന് സുധാകരൻ തള്ളപ്പെട്ടു പോ സുധീരൻ തള്ളപ്പെട്ടു പോയത് എന്നുള്ള ഒരു ആശയം ഉറച്ചു പോയത് കൊണ്ടല്ലേ ഒരുപക്ഷെ സുധീരന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഉമ്മൻചാണ്ടിയുമായി നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ളത് ബാർവിഷമൊക്കെ തന്നെയും വലിച്ചഴിച്ച് കൊണ്ടുവന്ന് ഒരു കാരണവശാലും കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ രാഷ്ട്രീയം മലീമസമാക്കി കളഞ്ഞു അല്ലെങ്കിൽ കോൺഗ്രസ് യു ഡി എഫ് രാഷ്ട്രീയം മലീമസമാക്കി കഴിഞ്ഞു കളഞ്ഞു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഒന്ന് രണ്ട് ഇപ്പോൾ കെ സുധാകരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് കോൺഗ്രസ് പാർട്ടിയിൽ വന്നതാണെന്നൊന്നും പറയേണ്ട സാഹചര്യം ഇപ്പോഴില്ലല്ലോ പ്രത്യേകിച്ച് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അപ്പം ഇതിൽ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് ഓഫിൽ സുധീരനും ഒരു പരിധിവരെ കുറ്റക്കാരനല്ലേ നികേഷ് നികേഷിൻ്റെ ഒരു ചോദ്യത്തിൽ വി എം സുധീരൻ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്ന് ചിലരാഗ്രഹിക്കുന്നുണ്ട് അതാണ് പലരുടെയും ലക്ഷ്യമെന്നുള്ള രീതിയിലൊരു പരാമർശം വന്നു അതിപ്പോൾ വി എം സുധീരനെ അങ്ങനെ മാറ്റി നിർത്താൻ ആർക്കും ആവില്ല അതാണ് അതിൻ്റെ അകത്ത് കൗതുകം അദ്ദേഹം ഇവിടെ കെ പി സി സിയുടെ പിന്നെ പ്രസിഡൻറ്റിൻ്റെയോ പ്രതിപക്ഷ നേതാവിൻ്റെയോ ഒക്കെ നോമിനേഷനിലൊന്നും അല്ല കെ പി സി സി എക്സിക്യൂട്ടീവിലേക്ക് വന്നിട്ടുള്ളൂ അദ്ദേഹം വന്നിട്ടുള്ളത് കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് എന്ന എന്നൊന്നില എല്ലാ മുൻ പ്രസിഡന്റുമാരും കെ പി സി സിയുടെ എക്സിക്യൂട്ടീവാണ് അപ്പോൾ അദ്ദേഹത്തെ ഇനി ഞങ്ങളങ്ങ് മാറ്റിയേക്കാം എന്നൊക്കെ വിചാരിച്ചാൽ അത് മാറ്റാനോ മറിക്കാനോ ഒന്നും പോകുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അതിനു മുമ്പ് പിന്നെ കൃഷ്ണദാസ് പിന്നെ എൻ്റെ നിലപാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ പിന്നെ ബാബരി മസ്ജീനെ സോറി രാമജന്മഭൂമി രാമക്ഷേത്രത്തെ കുറിച്ചൊക്കെ പറഞ്ഞു ഇക്കാര്യത്തിലൊക്കെ കോൺഗ്രസിന് രണ്ടാമതൊന്നാലോചിക്കാതെ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളത് ഇതൊരു സാധാരണ ഹൈന്ദവ ക്ഷേത്രമല്ല ഇത് ബി ജെ പിയുടെ ക്ഷേത്രമാണ് ഇത് ആർ എസ് എസിൻ്റെ ക്ഷേത്രമാണ് കോൺഗ്രസിൻ്റെ ചരിത്രം നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് അന്ന് അതിൻ്റെ നടത്തിപ്പുകാരനായ കെ എം മുൻഷി രാജേന്ദ്ര ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ പ്രധാ ഇന്ത്യൻ രാഷ്ട്രപതിയെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം രാഷ്ട്രപതിക്ക് കത്തയച്ചു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു താങ്കളൊരു മതനിരപേക്ഷ രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവനാണ് താങ്കൾ ഒരു കാരണവശാലും ഒരു മത ഒരു മതത്തിൻ്റെ ചടങ്ങിൽ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാപന ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല അന്ന് അതൊരു തർക്കവിഷയമല്ല നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിച്ചത് അത് ശരിയാ പക്ഷെ എന്നിട്ട് പോലും അതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കരുത് എന്ന് രാഷ്ട്രപതിയോട് നെഹ്റു പറഞ്ഞെങ്കിൽ അന്ന് കോൺഗ്രസിൻ്റെ നിലപാട് എത്ര ഔന്നത്യമുള്ളതായിരുന്നു രാഷ്ട്രപതി പിന്നീട് പങ്കെടുത്തു അത് വേറെ രണ്ടാമത്തെ കാര്യമാണ് ബാബുജി മസ്ജിദിൻ്റെ ചരിത്രം എന്താണ് അത് മുഴുവൻ ഈ ചതിയിലൂടെയാണ് ഈ ക്ഷേത്രം ഉയർന്നു വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ ക്ഷേത്രത്തിലേക്ക് വിഗ്രഹങ്ങൾ കടത്തുന്നു പിന്നീട് കോൺഗ്രസിൻ്റെ കാലത്ത് തുറന്നു കൊടുക്കുന്നു പിന്നീട് അവസാന കോടതി അതൊന്നും പറയാതെ വയ്യ ആ കോടതി വിധി എന്താണ് നിക്കേഷ് നമുക്കറിയാമല്ലോ കോടതി വിധിയിൽ പറയുന്നത് അഞ്ഞൂറ് കൊല്ലമായിട്ട് ഈ ക്ഷേ ഈ ബാബുരി മസ്ജിദ് അവിടെ ഉണ്ട് അവിടെ മുസ്ലിങ്ങൾ ഈ കാലഘട്ടത്തിൽ മുഴുവൻ പ്രാർത്ഥന നടത്തിയിരുന്നതാണ് അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാബരി മസ്ജിദ് പൊടിച്ചത് ഒരു ക്രിമിനൽ കുറ്റമാണ് ഇല്ല പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഒരു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു ഒരു ക്രിമിനൽ കുറ്റമാണ് നടന്നതെന്ന് അടിവരയിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ട് സുപ്രീംകോടതി പറയുകയാണ് അവിടെ ക്ഷേത്രം പണിയട്ടെ പിന്നീട് അതിന്റെ പിന്നിലെ നമുക്കറിയാം യഥാഘോഷയാത്രയില് ആയിരക്കണക്കിന് ആളുകളുടെ ചോര കഥ ഈ സുപ്രീം കോടതി വിധിയുണ്ടല്ലോ ധികേഷി അത് അഞ്ചംഗ ബെഞ്ചായിരുന്നു സാധാരണഗതിയിൽ അഞ്ചംഗ ബെഞ്ചിന് വേണ്ടി ഒരാൾ ചിലപ്പം ഒറ്റ ഒരാൾ വിധിന്യായം എഴുതുകയാണെങ്കിൽ അതാരാണ് അതിൻ്റെ ഓദർ എന്ന് അതിലെഴുതുന്നതാണ് ഈ വിധിന്യായത്തിൽ ഈ അഞ്ചു പേരിൽ ആരാണ് ഈ കോടതി വിധി എഴുതിയത് എന്ന് പോലും പറയുന്നില്ല എന്നുള്ളൊരു ദുരൂഹം അങ്ങനെ ഉണ്ടായ ഒരു ക്ഷേത്രമാണ് ഇന്നലെ ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ഇതോ ഇന്നലെ ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞു ഇത് അല്ലല്ല അത് ഓതറാരാന്നറിയില്ല ആരെങ്കിലും ഒരാൾ അത് ഏൽക്കേണ്ടത് അതുപോലുമില്ല അതാണ് ഈ വിധിയുടെ ചരിത്രം ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രം ഉണ്ടായത് ഞാനതിനെയൊന്നും അതിനെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കില്ല ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു നമ്മുടെ എല്ലാവരും വിളക്കുകൾ കൊടുത്തണെങ്കി ഇത് ഒരു ദേശീയ പ്രതീകമാണ് ഈ ക്ഷേത്രമെന്ന് ഞാനൊന്നുവെച്ചാൽ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഇന്നലെ ഞാൻ പങ്കെടുത്തൊരു ചർച്ചയിൽ ഉയർന്നു വന്നൊരു ചോദ്യം അത് ആളുകൾ അറിയണമെന്ന് തോന്നിയത് കൊണ്ട് ആ ചോദ്യം അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു മസ്ജിദ് പണിയുന്നുണ്ട് അതൊരു ട്രസ്റ്റാണ് നടത്തുന്നത് ആ ട്രസ്റ്റ് നട നിർമ്മിക്കുന്ന ഈ മസ്ജിദ് ഉയർന്നു വരുമ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും ദീപം തെളിയിക്കണമെന്ന് പ്രധാനമന്ത്രി പറയുമോ ഇത് ദേശീയ പ്രതീകമാണെന്ന് പറയുമോ പിന്നെ കോൺഗ്രസിനെ ക്ഷണിച്ചു അവരെ ക്ഷണിച്ചു ഇതൊരു ട്രാപ്പാണെന്ന് പറഞ്ഞല്ലോ ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കാം നമ്മുടെ രാഷ്ട്രപതിയെ ക്ഷണിച്ചിട്ടുണ്ടോ ശ്രീമതി ദ്രൗപതി മുർമുവിനെ ക്ഷണിച്ചിട്ടുണ്ടോ പാർലമെന്റിന്റെ ഭാഗമാണ് രാഷ്ട്രപതി രാജ്യസഭയും ലോക്സഭയും പ്രസിഡന്റും കൂടെ ചേരുമ്പോഴാണ് ഇന്ത്യൻ പാർലമെന്റ് ആകുന്നത് അതിൻ്റെ പിന്നെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടില്ല പിന്നെ പക്ഷെ വിളിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇന്ത്യയുടെ മതനിരപേക്ഷ ഇന്ത്യയുടെ രാഷ്ട്രപതി തീർക്കുക തീർക്കുക മതനിരപേക്ഷ ഇന്ത്യയുടെ പ്രസിഡന്റ് അതിൽ പങ്കെടുക്കാൻ പാടില്ല വിളിക്കുകയും വേണ്ട പിന്നീട് ഇതെനിക്ക് കൃഷ്ണദാസ് പറഞ്ഞതുകൊണ്ട് എൻ്റെ ഒരു നിലപാട് ഇവിടെ പറയണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അത് ക്ഷമിക്കുക ഞാന് വഴിവിട്ടുപോ ഇപ്പോ ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെ താങ്കളെ തിരിച്ചു കൊണ്ടിരാം പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്തൊക്കെയാ വി എം സുധീരം പറയുന്നത് ഒന്ന് താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നിമിഷം പോലും വൈകാതെ വിളി വന്നപ്പോൾ തന്നെ നിരാകരിക്കണമായിരുന്നു എന്നാണ് വി എം സുധീറിൻ്റെ ഒരു നിലപാട് സാമ്പത്തിക വിഷയത്തിനകത്ത് അദ്ദേഹം പറയുന്നത് നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും നിലപാട് കൊണ്ടായിരുന്നു പല രാജ്യങ്ങളും ആടി ഉലഞ്ഞപ്പോൾ ഇന്ത്യ അടിത്തറ നിലനിർത്തിയത് എന്നാണ് മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ പല സംസ്ഥാനങ്ങളും മൃദു ഹിന്ദുത്വ നിലപാടാണ് എടുക്കുന്നത് സുധീരൻ പറയുന്നത് ഈ ഹിന്ദുത്വ വികാരമുള്ളവർ അവർ മൃദു ആണെങ്കിൽ തന്നെയും ഹിന്ദുത്വ വർഗീയ നിലപാടിന് അനുകൂലമായി മാത്രമേ വോട്ട് ചെയ്യുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു സ്കോപ്പ് കോൺഗ്രസ് ഇല്ല അതുകൊണ്ടാണ് ഈ മൃദു ഹിന്ദുത്വ സമീപനം എടുത്തിട്ടുള്ള ആ സംസ്ഥാനങ്ങളെല്ലാം തന്നെ തോറ്റുപോകുന്നതെന്നാണ് സുധീരൻ പറയുന്നത് നോക്കൂ തൊണ്ണൂറുകൾക്ക് ഇങ്ങോട്ട് ജനിച്ചിട്ടുള്ള കുട്ടികളൊക്കെ തന്നെയും സുധീരൻ്റെ ഇപ്പോഴത്തെ സൗണ്ട് ബൈറ്റ് കേട്ടാൽ ഇതേതോ ഇടതുപക്ഷക്കാരൻ്റെ സൗണ്ട് ബൈറ്റായി തോന്നില്ലേ ഇന്നത്തെ കാലത്തെ കോൺഗ്രസിന്റെ വോയിസ് ആണോ സുധീരിൽ നമ്മൾ കേൾക്കുന്നത് അല്ല ഇപ്പം താങ്കൾ പറഞ്ഞു ഈ മൃതഹിന്ദുത്വ ഞാൻ പറഞ്ഞു മൃത ഹിന്ദുത്വമാണോ ഉഗ്രഹിന്ദുത്വമാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ നമുക്കറിയാം മക ഈ കഴിഞ്ഞ മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പിൽ കമലാനാഥ് മൃതഹിന്ദുത്വമാണോ എന്താണെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് ചില നിലവിളക്കുകൾ കൊടുത്തേക്കുകയും വെള്ളിപ്പാത്രങ്ങൾ കൊടുത്തേക്കുകയൊക്കെ ചെയ്ത് അപ്യൂസ് ചെയ്യാനൊരു ശ്രമം നടന്നു പക്ഷേ അത് എങ്ങനെയാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എങ്ങനെയാണ് വന്നത് നമ്മൾ പലരും മധ്യപ്രദേശ് ചിലപ്പോൾ കോൺഗ്രസ് ജയിച്ച് ജയിച്ചേക്കുമെന്ന് കരുതിയതാണ് എന്താണ് ഫലം ഉണ്ടായത് എന്ന് നമ്മൾ കരുതുക പക്ഷേ അത് സുധീരൻ്റെ ശബ്ദം ഇന്നത്തെ പഴയ കോൺഗ്രസിൻ്റെ ശബ്ദമാണോ എന്ന് സംശയം തോന്നാമെന്ന് പറയുമ്പോൾ ഈ ബാബരി മസ്ജിദ് അല്ലെങ്കിൽ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ കോൺഗ്രസ്സിന് രാഷ്ട്രീയം പറയാനുണ്ട് ഈ ബി ജെ പിക്ക് എന്താ പറയാനുള്ളത് അവർക്ക് എന്തെങ്കിലും ഒരു ലെഗസി പറയാനുണ്ടോ ഇന്ത്യയിലെ ജനങ്ങളോട് ഈ രാമക്ഷേത്രത്തെ വെച്ച് ശ്രീരാമനെ വെച്ചാണല്ലോ ഇത്രയും കാലം ഈ മുതലെടുപ്പ് നടത്തിക്കൊള്ളുന്നത് അങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യം കണ്ടമാനം മാറിയിരിക്കുന്നു അത് കോൺഗ്രസ് അതിൻ്റെ ഒരു ഇരയായി മാറിയിട്ടുണ്ട് അത് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല അതായത് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു അവിടെ പോയാൽ നമ്മുടെ പിന്നെ മതനിരപേക്ഷ ക്രഡൻഷ്യൽസിന് ദോഷം വരും പോയില്ലെങ്കിൽ ഹിന്ദു വിരുദ്ധ ഒരു പാർട്ടിയാണെന്ന് വരും അങ്ങനെ ചർച്ചകൾ അങ്ങനെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഈ ബി ജെ പിയുടെ ഈ മതവൽക്കരണം രാഷ്ട്രീയത്തിൻ്റെ മതവൽക്കരണം ഹിന്ദുത്വവൽക്കരണം അങ്ങനെ കോൺഗ്രസിനെ ആ ഒരു സ്ഥിതിയിൽ എത്തിച്ചിട്ടുണ്ട് ഒരു വല്ലാത്ത ഒരു എത്തിച്ചിട്ടുണ്ട് താങ്കൾ നേരത്തെ സുധീരനെ പറ്റി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ അദ്ദേഹം എന്തിനാണ് ഇന്നലത്തെ യോഗത്തിൽ ഈ അന്ന് രണ്ടായിരത്തി പതിനാറിൽ ഹൈക്കമാൻഡിനയച്ച കത്ത് വായിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം ബാബരി കുറിച്ചോ ഒരു രാമക്ഷേത്രത്തെ കുറിച്ചോ പറഞ്ഞതിനോടൊക്കെ നമ്മൾ യോജിക്കുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറിലെ പരാജയത്തെക്കുറിച്ച് അദ്ദേഹം അന്ന് എഴുതിയ കത്ത് എന്തിനാ വായിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരുപക്ഷെ അദ്ദേഹം ഒരു കുറ്റബോധത്തിൽ നിന്നാവാം താങ്കൾ വായി വായിച്ചത് എന്നോട് താങ്കൾ നേരത്തെ ഉന്നയിച്ച ചോദ്യത്തിൽ താങ്കൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലെ യു ഡി എഫിൻ്റെ പരാജയത്തിൻ്റെ പ്രധാന കാരണം ആരാണെന്ന് കോൺഗ്രസ്കാർക്കറിയാം കേരള രാഷ്ട്രീയം ഫോളോ ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ ഒരു കുറ്റബോധമാണോ ഇപ്പോൾ അദ്ദേഹത്തിന് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ അത് ഉന്നയിക്കേണ്ട കാര്യമില്ല ഒറ്റ ഉദാഹരണം ഞാൻ പറയാം കോൺഗ്രസിന് ഇവിടുന്ന് കെ പി സി സി ഒരു മണ്ഡലത്തിലേക്ക് ഒരാളെ മാത്രം നിശ്ചയിച്ച നിർദ്ദേശിച്ച മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അവസാന നിമിഷത്തിൽ മാറ്റം വരുത്താൻ എങ്ങനെയാണെന്ന് കോൺഗ്രസ് നിർബന്ധിതമായത് പിന്നെ ബാർഗസ് എ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ പിന്നീട് അദ്ദേഹം താങ്കൾ ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വന്ന ഒരാളെ പറ്റി പറഞ്ഞു പോകും നികേഷേ വി എം സുധീറിനെ ഒരാളിൻ്റെ കോൺഗ്രസിനോടുള്ള കൂറിനെ പറ്റി ചോദ്യം ചെയ്യുന്ന ആള് അല്ലെ ആളുകൾ അവർക്കങ്ങനെ കോൺഗ്രസ് പാരമ്പര്യമില്ലെങ്കിൽ പറഞ്ഞു പോവില്ലേ കണ്ണൂർ ഡി സി സി ഓഫീസിന് എറിഞ്ഞ ആളുകൾ ഇന്ന് കോൺഗ്രസിൻ്റെ വലിയ തലപ്പത്തെ നേതൃസ്ഥാനത്തിരിക്കുന്നവരുണ്ട് അത് പറഞ്ഞു പോവില്ലേ അതിന് നിങ്ങൾ സുധീരനെ മാത്രം കുറ്റപ്പെടുത്തണം സുധീരൻ്റെ കഡൻഷ്യൽസാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കമ്മിറ്റിയിൽ ആദ്യമായിട്ട് കെ സ്യുവിൽ വന്ന ഒരാളാണ് അന്ന് മുതൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പ് എ ഗ്രൂപ്പിൻ്റെ ഏറ്റവും ശക്തനായ ഒരു ഒരു വക്താവ് ആശയപരമായിട്ട് നിലപാടുള്ള ആൾ എന്ന് തെളിയിച്ച ഒരു വ്യക്തിയുടെ കഡൻഷ്യൽസ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ അധികാരങ്ങളെക്കുറിച്ചോ അവകാശങ്ങളെക്കുറിച്ചോ ആരെങ്കിലും ചോദിച്ചാൽ മറിച്ചു ഒരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് അതിന് വി എം സു കോൺഗ്രസിൻ്റെ ഇവിടുത്തെ കഥകൾ അറിയാവുന്ന നമ്മൾ അതിന് വി എം സുധീരനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ശ്രീ എൻ കൃഷ്ണദാസ് ഈ കോൺഗ്രസ്സിൽ ഈ നിലയിൽ ഒരു ഉൾപിരിവ് ഉണ്ടാകുന്നത് ഇടതുപക്ഷത്തിനെ ഗുണം ചെയ്യുമോ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾക്ക് പലസ്തീൻ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രാമക്ഷേത്രം ഉന്നയിച്ചുകൊണ്ട് സി പി എം നല്ല ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ കാണാം ഇനിയിപ്പോൾ കോൺഗ്രസിൽ കൂടി ഒരു ഉൾപിരിവ് ഉണ്ടാവുകയാണ് എങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു സ്ഥിതിവിശേഷമാണോ സി പി എം പ്രതീക്ഷിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് നടക്കുന്ന ആഭ്യന്തരമായിട്ടുള്ള ഉൾപിരിവുകൾ അത് അവരുടെ പ്രശ്നം കോൺഗ്രസ് പാർട്ടി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൈം ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂസിൽ പ്രശ്നങ്ങളിൽ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന ബേസിക് നിലപാടെന്ത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് എല്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസിൽ നിന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉണ്ടാവാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ കൈ അതാണ് സംഭവിക്കാൻ പോകുന്നൊരു പ്രശ്നം അത് എല്ലാ കോൺഗ്രസ്സുകാരും ഈ ഈ നിലപാടിനോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അകത്ത് ഉയർന്നു വരുന്ന കലാപത്തിൻ്റെ ശബ്ദം എന്നതാണ് പുറത്തേക്ക് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതീക്ഷ കോൺഗ്രസ് പാർട്ടിയുടെ ഈ രാഷ്ട്രവിരുദ്ധമായ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യനായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് അതിനോട് അനുകൂലമായിട്ടുള്ള നിലപാട് കോൺഗ്രസ് പാർട്ടി എടുക്കുന്നില്ലെങ്കിൽ വിശേഷിച്ചും കേരളത്തിൽ കേരളത്തിൽ ആരാ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുക കോൺഗ്രസ്സിന് ആരും അവർക്ക് ആകെയുള്ള ഒരു പൈ ആകെയുള്ള ഒരു പരിവേഷം എന്ന് പറയുന്നത് കോൺഗ്രസ് ഈസ് എ സെക്യുലർ പാർട്ടി ഈവൺ നൗ ടുഡേ ഇപ്പോഴും ആണ് എന്ന ഒരു പരിവേഷമല്ല ആ പരിവേഷം കൂടി പോയാൽ പിന്നെ കോൺഗ്രസിന് ആരെങ്കിലും വോട്ട് ചെയ്യുമോ അപ്പോൾ ഇതാണ് പ്രശ്നം അതിൻ്റെ അകത്ത് ഉൾപ്പെരിവല്ല കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന നിലപാടാണ് പ്രശ്നം ആ നിലപാട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിക്ക് ഉതകുന്നതായിരിക്കണം പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനത്തെ ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്നില്ല അത് ഈ ഈ അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ ക്ഷണക്കത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പലസ്തീൻ പ്രശ്നം പലസ്തീൻ ഒരു മധ്യേഷ്യയിൽ നടക്കുന്ന ഒരു അന്തർദേശീയ പ്രശ്നമാണ് നടക്കുന്ന മധ്യേഷ്യ ആണ് എങ്കിൽ പോലും കേരളം അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അവിടെയും കോൺഗ്രസിന് നിലപാടില്ല കോൺഗ്രസിൻ്റെ നിലപാട് നിർഭാഗ്യകരമാണ് നോക്കൂ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണമുണ്ടായിരുന്ന കാലത്താണ് ഈ ഇസ്രായേലിലേക്ക് ഇന്ത്യ വിസ കൊടുക്കാതിരുന്നത് എയ്റ്റി ഏത് സെവൻറ്റീസിലും ഏളി എയ്റ്റീസിലും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദേശ മന്ത്രാലയം കൊടുത്തിരുന്ന പാസ്പോർട്ടിൻ്റെ അടിയിൽ എൻ ബി എന്ന് എഴുതിയിട്ടൊരു വാചകം ഉണ്ടായിരുന്നു ദീസ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ഇസ്രായേൽ ഇൻഡ് സൗത്ത് ആഫ്രിക്ക ഇസ്രായേലിലേക്ക് നമ്മൾ വിസ അല്ല സോറി പാസ്പോർട്ട് കൊടുത്തിരുന്നില്ല പാസ്പോർട്ടിൻ്റെ അടിയിൽ എഴുതിയിരുന്നു ഈ സെവൻറ്റീസിലെടുത്തിട്ടുള്ള പാസ്പോർട്ട് ഏഴ് എയ്റ്റീസിലെടുത്ത പാസ്പോർട്ടിൻ്റെ അടിയിൽ എഴുതിയിരുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ഇന്ത്യ അംഗീകരിച്ചിരുന്നില്ല പിന്നെ ആദ്യമായിട്ട് ഇസ്രായേലിൻ്റെ എംബസി ഇന്ത്യയിൽ ആരംഭിച്ചത് നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നതാണ് ഈ എൻ എൻ ആ അതെ സുധീരൻ ഒരു നിലപാട് പറയുമ്പോഴാണ് നമ്മൾ ചർച്ച നടത്തുന്നത് ഇപ്പൊ ജി സുധാകരൻ ഇപ്പൊ നവകേരള സദസ്സ് പൂർത്തിയാകുന്ന ഘട്ടത്തില് നേതാക്കൾ പാർട്ടിക്ക് പുറത്തും സ്വീകാര്യമാകണം എന്നൊക്കെ പറയുന്ന അതേ ടോണിലും ടെനറിലും തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയിലെ വി എം സുധീരനും പറയുന്നത് അല്ലെ അല്ല ഒട്ടുമല്ല അത് രണ്ടും കൂടിയിട്ട് നിങ്ങൾ എങ്ങനെ സമരസപ്പെടുത്തും അതായത് ജി സുധാകരൻ പറഞ്ഞു സി പി ഐ എമ്മിൻ്റെ ഒരു നിലപാടാണ് ഞങ്ങൾ പണ്ട് മുതലെടുക്കുന്നൊരു നിലപാടാണ് കാരണം പാർട്ടിയുടെ മുഖങ്ങളായിട്ടുള്ള നേതാക്കൾ പാർട്ടിയുടെ ലിമിറ്റിൻ്റെ പാർട്ടിയുടെ അതിർത്തിയുടെ പുറത്തേക്ക് സ്വീകാര്യത ഉണ്ടാവണം കൃഷ്ണപിള്ള അങ്ങനെയായിരുന്നു ഇ എം എസ് അങ്ങനെയായിരുന്നു എ കെ ജി അങ്ങനെയായിരുന്നു നായനാർ അങ്ങനെയായിരുന്നു വി എസ് അങ്ങനെയായിരുന്നു പിണറായി അങ്ങനെയാണ് ഓരോ പാർട്ടി പ്രവർത്തകരും പാർട്ടി സംഘടനാ മിഷനരുടെ ഉള്ളിലല്ല പൊതുസമൂഹത്തിൽ സ്വീകാര്യരാവണം അപ്പോഴല്ല ജനങ്ങൾ പാർട്ടി കൂടെ അണിനിരക്കുക അത് ഏത് കാലത്തും അങ്ങനെയാ അത് പാർട്ടി പൊതു പൊതുവായിട്ടുള്ള ഒരു ധാരണയാണ് പറയുന്നത് സദസ്സിന് വലിയ അക്രമം അഴിച്ചുവിടുന്നു മാത്രല്ല അക്രമത്തെ താങ്കൾ ഇപ്പൊ പറയുന്ന പിണറായി വിജയൻ ന്യായീകരിക്കുന്നു അല്ല ജി സുധാകരൻ അഭിപ്രായപ്പെട്ടത് അദ്ദേഹത്തിന്റെ അവിടുത്തെ അനുഭവത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങളായിരിക്കും സംസ്ഥാന ഒരു കാര്യമൊന്നും പറയാൻ സുധാകരനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അറിവിലുള്ള ഒരു കാര്യമായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും അത് അവിടുത്തെ ഒരു പ്രശ്നമായിരിക്കും അതിനെ നിങ്ങൾ നവകേരള സദസ്സായിട്ടൊന്നും ബന്ധപ്പെടുത്തേണ്ട അത് വലിയൊരു സംഭവമാണ് നവകേരള സദസ്സ് അവിടേക്കൊന്നും നിങ്ങൾ വരണ്ട സുധീരന്റെ പ്രശ്നം കോൺഗ്രസ് പാർട്ടിയുടെ ഐഡിയോളജിക്കൽ ക്രൈസിൻ്റെ പ്രശ്നമാണ് അതാണ് സുധീരൻ പറഞ്ഞത് അതും ഈ ജി സുധാകരൻ കൂടി സി പി എമ്മും കോൺഗ്രസ്സും ഏതാണ്ട് എന്നുള്ള നിലയ്ക്ക് അങ്ങനെയൊന്നും ആക്കണ്ട അതൊന്നും വാസ്തവമല്ല വാസ്തവമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് അത് രണ്ടും കൂടിയിട്ട് സമരസപ്പെടുത്താൻ സാമ്യപ്പെടുത്താൻ പറ്റുന്ന സംഭവമേ അല്ല വി എം സുധീർ ഇപ്പോൾ പറഞ്ഞതായിട്ട് പറയുന്നത് കെ പി സി സിയുടെ അകത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത് പുറത്തേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നു അത് കോൺഗ്രസ് പാർട്ടിയുടെ അകത്തുള്ള പൊളിറ്റിക്കൽ ക്വസ്റ്റിനാണ് കോൺഗ്രസ് പാർട്ടിയുടെ അകത്തുള്ള ഐഡിയോളജിക്കൽ ക്വസ്റ്റിനാണ് ആ ഐഡിയോളജിക്കൽ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടി ഇതിൽ എവിടെ നിൽക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി അതാണ് നമ്മുടെ മതനിരപേക്ഷത എന്ന അടിത്തറയിൽ മാത്രമേ ഈ ഡെമോക്രസിക്ക് നിലനിൽക്കാൻ പറ്റൂ ഡെമോക്രസിയുള്ള പ്രശ്നം അതായത് നമ്മുടെ മതനിരപേക്ഷത ആത്മഹത്യയുടെയും കൊലപാതകത്തിന്റെയും ഇടയിലാണ് ബി ജെ പി കൊലപാതകമാണെങ്കിൽ കോൺഗ്രസ് ആത്മഹത്യയാണ് അപ്പൊ ഈ രാഷ്ട്രം കൊലപാതകത്തിന്റെ ആത്മഹത്യയുടെ ഇടയിൽ നിൽക്കുന്ന അന്തരാളത്തിൽ ആ സമയത്ത് ശക്തമായിട്ടൊരു നിലപാടെടുക്കേണ്ട ഇന്ത്യയിലെ ഏറ്റവും പൗരാണികതയുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അവർ അന്തരാളത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അതാണ് നമ്മുടെ ഡിബേറ്റിംഗ് ഡിബേറ്റിംഗ് പോയിന്റ് ശരി ആ പോയിന്റിലാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഈ അതാണ് അതായത് കെ സുധാകരൻ പറയുന്നത് എനിക്ക് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകാമെന്നാണ് ആ നിലയിൽ ഒരു മൃദു ഹിന്ദുത്വ സമീപനമല്ല സ്വീകരിക്കേണ്ടത് എന്നാണ് വി എം സുധീരൻ എടുക്കുന്ന നിലപാട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ജേക്കബ് ജോർജ് നേരത്തെ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു അത് നമുക്കറിയാം എ കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള എ ഗ്രൂപ്പ് കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഐ ഗ്രൂപ്പ് ഇപ്പോൾ അഞ്ച് ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും ഉണ്ട് എന്നാണ് പറയുന്നത് ഈ അഞ്ച് ഗ്രൂപ്പുകൾ ഏതാണ് ഉപഗ്രൂപ്പുകൾ പരിശോധിച്ച് പോയാൽ നമുക്കൊരു പി എച്ച് ഡി സാധ്യത ഒക്കെ ഉണ്ട് ഇപ്പം നമുക്കതിന സമയമില്ല അഞ്ച് ഗ്രൂപ്പുകൾ ഏതാണ് അഞ്ച് ഗ്രൂപ്പുകൾ കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് വി ഡി സതീശൻ ഗ്രൂപ്പ് എന്നൊക്കെ ആവാം എനിക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ പറ്റില്ല പക്ഷേ ഗ്രൂപ്പിന്റെ കാര്യം പറയുമ്പോൾ വി എം സുധീരനത് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട് നികേഷ് ഇതുപോലെ ഒരു ഗ്രൂപ്പ് കളിച്ചിട്ട് തന്നെയാണ് വി എം സുധീരൻ കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത്ര ഇത്രകണ്ടും ഉയർന്നത് എന്നും കൂടി ഓർക്കണം ശരിക്കും ഗ്രൂപ്പ് കളിച്ചിട്ട് തന്നെയാണ് ആ ഗ്രൂപ്പിന്റെ ഭാഗ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങൾ നഷ്ടമായിട്ടുണ്ട് കിട്ടേണ്ടിയിരുന്നത് അർഹമായി ഇത് കിട്ടാതെ ഇരുന്നിട്ടുണ്ട് അതിലൊന്നും അദ്ദേഹം ആരെയും കുറ്റപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഗ്രൂപ്പിന്റെ രക്തസാക്ഷിയായിട്ടുണ്ട് ഗ്രൂപ്പിന്റെ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്രൂപ്പ് നേതാവുമായിട്ടുണ്ട് ഗ്രൂപ്പിന്റെ ആളായിട്ടല്ലേ അദ്ദേഹത്തിന്റെ സ്പീക്കറായിരുന്നപ്പോൾ കെ കരുണാകരനെ മുൾമുനയിൽ നിർത്തിയതല്ലേ ഞങ്ങൾ നിയമസഭയിൽ നിന്ന് കണ്ടതല്ലേ നമ്മളതൊക്കെ റിപ്പോർട്ട് ചെയ്തതല്ലേ കെ കരുണാകരൻ എന്ന കോൺഗ്രസിന്റെ നേതാവ് മുഖ്യമന്ത്രി കെ കരുണാകരനെ സ്പീക്കർ വി എം സുധീരൻ എത്ര ദിവസം ഓർഡിനൻസ് രാജ എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചു ഒരു നിർദാക്ഷിണ്യം അധിക്ഷേപിച്ചു യാതൊരു സംശയമില്ല കാര്യം രണ്ടാമത്തെ ജോർജ് ഗ്രൂപ്പ് രാഷ്ട്രീയോ നമ്മൾ കാണുന്നത് കോൺഗ്രസിലെ ജനാധിപത്യമായിട്ടും അതുപോലെ തന്നെ നിയമസഭയിലൊക്കെ തന്നെയും ഒരു സ്പീക്കർ കുറെയൊക്കെ സ്വതന്ത്രമായി പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോഴുണ്ടാകുന്ന ഒരു ഒരു ശുദ്ധവായുണ്ടല്ലോ അതൊക്കെ പറയാൻ അന്നത്തെ രാഷ്ട്രീയത്തിൽ അതിന്റെ അകത്ത് ഉണ്ട് നമ്മൾ പഴയ പഴയ കാര്യമാണ് ഞാൻ തീർച്ചയായിട്ടും അത് നമുക്ക് ചർച്ച ചെയ്യാം അന്ന് നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ് കേരള നിയമസഭയിലെ വാച്ചാൻപാട് നിയമസഭയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാർച്ച് പാസ്റ്റ് നടത്തിയതും നിയമസഭയുടെ മുമ്പിൽ നിയമസഭ ഹോസ്റ്റലില് വാച്ച്മാൻപാട് വി എം സുധീരൻ സ്പീക്കർ സല്യൂട്ട് സ്വീകരിച്ചതും ഒക്കെ അന്ന് നടന്ന സംഭവമാണ് നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഒന്നാം പേജിൽ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഞാൻ എൺപത്തിനാലിലെ കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ആരും അത് പരാമർശിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഈ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് ഓർക്കണം അതാണ് വി എം സുധീരൻ ഓർമ്മിപ്പിച്ചത് നികേഷ് അതിൻ്റെ അക കഥയുണ്ട് അത് കെ സുധാകരന്റെ കഥയാണ് കെ സുധാകരൻ ഇന്ദിരാഗാന്ധിക്കെതിരെ ശക്തമായി നിലയുറപ്പിച്ചയാളാണ് ഇന്ദിരാഗാന്ധിയെ കൊണ്ടിരുന്നയാളാണ് കെ സുധാകരനെ കുറ്റപ്പെടുത്തിയ കാര്യമല്ല അന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അതായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമായിരുന്നു ഇന്ദിരാഗാന്ധിക്കെതിരായ രാഷ്ട്രീയമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കോൺ ഇന്ദിരാഗാന്ധിയെ വളരെ അധി അധിക്ഷേപിച്ചു ഒന്നോർക്കണം ഇന്ദിരാഗാന്ധിയുടെ കാലശേഷമാണ് കെ സുധാകരൻ കോൺഗ്രസിലേക്ക് വരുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലശേഷം അതാണ് ആ കട്ട് ഓഫ് ഡേറ്റ് ആണ് വി എം സുധീരൻ ചൂണ്ടിക്കാണിച്ചത് ഇന്നും കോൺഗ്രസുകാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇതുവരെയും കോൺഗ്രസിന്റെ ആയിരിക്കുന്ന കെ സുധാകരൻ ഇതുവരെയും ഇന്ദിരാഗാന്ധി എന്ന പേര് ഒരിക്കൽ പോലും ഉച്ചരിച്ചിട്ടില്ല എന്നും കൂടിയാണ് അതും കൂടി ഓർക്കണം ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ ഞാനിത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയോ ആരെയും രക്ഷിക്കാൻ വേണ്ടിയോ പറയുന്നതല്ല ഇത് കോൺഗ്രസുകാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ പറയാൻ തുടങ്ങിയാല് പിന്നീട് കെ സുധാകരന്റെ കാലഘട്ടത്തില് ഡി സി സി ഓഫീസിൽ പോയതും അവിടെ ബോംബുകളുടെ വർണ്ണ ചിത്രങ്ങൾ എടുത്തതും ഒക്കെ തന്നെയും താങ്കൾക്ക് പറയാനുണ്ടാകും പക്ഷെ സമയക്കുറവുണ്ട് ഇല്ല നന്ദി ശ്രീ സണ്ണിക്കുട്ടി അബ്രാം പ്രൊഫസർ കെ വി തോമസ് ശ്രീ എൻ എൻ കൃഷ്ണദാസ് ശ്രീ ജേക്കബ് ജോർജ് സഹകരിച്ചതിന് നന്ദി ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ